നമസ്കാരം, ബിഗ് 14 ന്യൂസിലേക്ക് സ്വാഗതം. ജയിലിൽ നിന്നിറങ്ങിയ ഫ്രാങ്കോ മുളയ്ക്കലിനെ സ്വീകരിക്കാൻ പി സി ജോർജും വിശ്വാസികളും എത്തി. ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ച ഫ്രാങ്കോ മുളയ്ക്കൽ ഇന്ന് രാവിലെയാണ് ജയിൽ മോചിതനായത്. ബിഷപ്പിനെതിരെ ലൈംഗികാരോപണം ഉയർന്നതു മുതൽ കെട്ടിച്ചമച്ചതാണെന്ന് പി സി ജോർജ് ബിഗ് 14 ന്യൂസിനോട് പറഞ്ഞിരുന്നു. നേരത്തെ ഫ്രാങ്കോ മുളയ്ക്കലിനെ പി സി ജോർജ് ജയിലിൽ പോയി സന്ദർശിച്ചിരുന്നു. കേസിൽ ഫ്രാങ്കോ മുളയ്ക്കൽ നിരപരാധിയാണെന്ന് പി സി ജോർജ് ബിഗ് 14 ന്യൂസിനോട് ആവർത്തിച്ചു പറഞ്ഞു. പി സി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ഫ്രാങ്കോ പിതാവ് 100% നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിലിൽ പോയപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ പോയി സന്ദർശിച്ചതും കണ്ടതും പറഞ്ഞു. ഇന്ന് അദ്ദേഹം ഇറങ്ങുന്ന ഉച്ചയ്ക്ക് 12 ജയിലിന് മോചനാവും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് 11 മുതൽ തന്നെ ജയിൽ കവാടത്തിൽ ഞാൻ ആയിരക്കണക്കാളുകളും ഉണ്ടായിരുന്നു. അവിടെ ജപമാല പ്രാർത്ഥനയുമായിട്ടാണ് ജനങ്ങൾ അവിടെ ആരോ കൂവാൻ വരുന്ന 20 ഒരു വിഷയം കൂടെ കണ്ടില്ല. മോട്ടോസൈക്കിൾ ഒരു കയ്യിൽ കൂക്കിക്കൊണ്ട് പോകുന്നതാണ്. ഇതൊക്കെ എന്തൊരു മോശമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പോയി നിന്ന് ഒരു സംഘർഷം ഒഴിവാണ്. അപ്പോ പക്ഷെ അവിടെ ആരും കൂവാൻ വന്നില്ല, പ്രാർത്ഥിക്കാൻ മാത്രം. വന്നവർ മുഴുവൻ കൊന്ത ജില്ലയായിരുന്നു. കൊന്ത ജില്ലയിലും അതുപോലെ തന്നെ പ്രാർത്ഥനകാരനും ആരംഭിക്കുകയും ചെയ്തതാണ്. പിതാവ് ഇറങ്ങി വന്നു. പിതാവ് ഇറങ്ങി വന്നത് എനിക്ക് വലിയ സന്തോഷമായി. കാരണം പിതാവ് ഇട്ടിരുന്നത് നീല ജിബയാണ്. ഞാൻ ആദ്യം ദിവസം പിതാവിനെ കാണാൻ ചെന്നപ്പോ പിതാവ് എന്നെ ഇറങ്ങി വന്ന പിതാവിനോട് പറഞ്ഞു, ജോറിസ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞു ഈ ജുബ തന്നെ ഇട്ടതാണെന്ന്. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ അദ്ദേഹത്തെ ഞാൻ ചോദിച്ചു എന്ത് വേണം. കാരണം ജയിലിന് സൗകര്യം കുറവാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. അദ്ദേഹം രണ്ട് കൈയുള്ള പെണ്ണിന് ഒരു ജുബയും വേണം പറഞ്ഞു. അന്ന് ഞാൻ മേടിച്ചു കൊടുത്ത ജുബയാണ് ഇത്തോണ്ട് അദ്ദേഹം ഇറങ്ങിയത്. അദ്ദേഹം അത് ശരിയെ പറഞ്ഞു. ഞാൻ അതുപോലെ മനഃപൂർവ്വം ഈ ജുബയിട്ടുകൊണ്ട് വന്നാം. ഞാൻ അവിടെ നിൽക്കുന്ന അദ്ദേഹം അറിഞ്ഞിരുന്നു. ഇതിക്കുള്ളൊരു ഒരു ഒരു ദൈവവിശ്വാസി എന്ന കയറി ഇതിൽ കൂടുതൽ അംഗീകാരം എനിക്ക് കിട്ടാനില്ല എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്ത് ഇറങ്ങി വന്നു പറഞ്ഞ ഏക വാക്ക് വേറെ ആരോട് സംസാരിച്ചില്ല, ദൈവം സത്യം വെളിപ്പെടുത്തുന്നതാണ് ഞാൻ പറയുന്നു. അതായത് എത്രയോ ആത്മാർത്ഥമായിട്ടാണ് ചിരിച്ചോണ്ട് വളരെ സന്തോഷവാനായി അദ്ദേഹം വന്നു. അത് ഇന്ന് തന്നെ ഇപ്പോ ഇന്ന് തന്നെ അദ്ദേഹം പഞ്ചാബിലെത്തും. കോടതിയുടെ വിധി എന്താ, നമ്മുടെ ജയിൽ കൊടുത്തുകൊണ്ട് ചില കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് ആ കണ്ടീഷനൊന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നടക്കുകയാണെങ്കിലും ആ മെയിൽ കണ്ടീഷൻ വെള്ളത്തിലാക്കാവുന്ന അതിനുള്ള അവസരം കൊടുക്കാതെ അദ്ദേഹം നേരെ ഇന്ന് തന്നെ പഞ്ചാബിലെത്തും. 15 ദിവസത്തിനകം വന്ന് വീണ്ടും പോലീസുകാരായി തിരികെ പിന്നെ പഞ്ചാബിലേക്ക് പോകും. ഒരു കാരണവശാലും ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹം ജീവിക്കുന്ന എനിക്ക് ബോധ്യമാണ്. അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മറ്റുള്ളവരോട് പറയാനുള്ളത്.